എവരിവാൻ അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം പീസസായിട്ടാണ് ഞാൻ ചിക്കന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കറി റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നാടൻ കറി ആയതുകൊണ്ട് തന്നെ കുക്കറൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതായത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഈ ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ വലിപ്പത്തിലുള്ള 2 സവാളയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള നമുക്ക് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ച് തക്കാളിയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ തക്കാളിയൊക്കെ നല്ലോണം നമുക്ക് സ്മാഷ് ആയിട്ട് കിട്ടും. ഇതപ്പോൾ ഞാൻ നല്ലോണം ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലോട്ട് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 തണ്ട് കറിവേപ്പിലയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് ശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതൊഴിവാക്കിയിട്ട് കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകും എടുത്താൽ മതിയാവും. മുളക് പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമല്ല. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള വഴറ്റുന്ന ടൈമിൽ ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോക്കിയിട്ട് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ, അപ്പോൾ ചിക്കൻ വേവാൻ നമുക്ക് 3 വിസിൽ മതിയാവും. അപ്പോൾ അതാണ് നമ്മളുടെ ചിക്കൻ കറി. വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ ഫുൾ പ്രഷർ പോയിട്ട് തുറന്നിട്ടുണ്ട്. നമ്മളുടെ ചിക്കനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും അതുപോലെ തന്നെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന വിശ്വാസത്തോടെ തട്ടിപ്പൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.